ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിൽ വിജയം നേടിയിരിക്കുകയാണ് കേച്ചേരി സ്വദേശി പാറപ്പുറം മുസ്തഫ. പ്രവാസി കൂടിയായ മുസ്തഫ 2 ഏക്കർ സ്ഥലത്താണ് കൃഷി ചെയ്തിരിക്കുന്നത്. കടങ്ങോട് പഞ്ചായത്തിലെ വെള്ളറക്കാട് ചിറമനേങ്ങാട് മുസ്തഫയുടെ ഡ്രാഗൺ ഫ്രൂട്ട് തോട്ടത്തിൽ 2000 ചെടികളാണ് നട്ടുപിടിപ്പിച്ചിരിക്കുന്നത്. 2021 ഫെബ്രുവരിയിൽ ആരംഭിച്ച കൃഷിയിൽ ഇപ്പോൾ മികച്ച വിളവ് ലഭിച്ചു തുടങ്ങിയിരിക്കുകയാണ്. എനിക്ക് ഈ കൃഷിയോട് താല്പര്യം മുന്നേ ഉണ്ട്. 2 വർഷം മുമ്പ് വീട്ടിലൊന്ന് ചെയ്ത് നോക്കി, അത് സക്സസ്സായി. അപ്പോഴേ ഞാൻ ഒന്ന് വിപുലമായി ചെയ്യാൻ തോന്നിയത്. തുടക്കത്തിൽ വളർച്ചയൊക്കെ കുറച്ച് എനിക്ക് തോന്നി, പിന്നെ പെട്ടെന്നായിരുന്നു വളർച്ച. കഴിഞ്ഞ വർഷം തന്നെ എനിക്ക് 7ാം മാസം വിളവ് കിട്ടി, കുറച്ച് പഴം കിട്ടി. ഇതിപ്പോൾ ഫസ്റ്റ് മെയിൻ വിളവെടുപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. മോശമില്ലാത്ത വിളവെടുപ്പ് പഴം കിട്ടുന്നുണ്ട് ഇപ്പോൾ. ഇപ്പോൾ എല്ലാം ഫ്ലവറിങ് കഴിഞ്ഞിട്ടുണ്ട്. അബുദാബിയിൽ പാർട്ണർഷിപ്പിൽ ബിസിനസ് നടത്തുന്ന മുസ്തഫ 1 വർഷം നാട്ടിലും 1 വർഷം വിദേശത്തും എന്ന നിലയിലാണ് കഴിയുന്നത്. നാട്ടിലുള്ള സമയത്ത് കൃഷി ചെയ്യണമെന്ന ചിന്തയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷിയിലേക്ക് നയിച്ചത്. ഹൈദരാബാദ്, തിരുവനന്തപുരം എന്നിവിടങ്ങളിൽ നിന്നാണ് ഇതിനാവശ്യമായ തൈകൾ കൊണ്ടുവന്നത്. പഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സഹകരണവും കൃഷിക്കുണ്ട്. പഴങ്ങളിലെ താരമായ ഡ്രാഗൺ ഫ്രൂട്ടിന് വിപണിയിൽ കിലോഗ്രാമിന് 300 രൂപയോളം വിലയുണ്ട്. 2 പഴം വെച്ചാൽ 1 കിലോഗ്രാമിലധികം തൂക്കം വരുമെന്നും വലിയ ആയാസമില്ലാതെ മികച്ച ആദായം ലഭിക്കുന്ന കൃഷിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് എന്നും മുസ്തഫ പറയുന്നു. മിനിമം 1-1.5 ടൺ പൊട്ടിക്കാൻ പറ്റുന്ന രൂപത്തിലായിട്ടുണ്ട് ഫ്ലവർ കാണുമ്പോൾ. മറ്റ് കൃഷികളുടെ മേലുള്ള വലിയ ഈ പുഴുക്കേടോ അതുപോലെ മറ്റുള്ള അസുഖങ്ങളൊന്നും ഇതിന് കാണുന്നില്ല. വെള്ളം കുറഞ്ഞ സ്ഥലത്ത് കൃഷി ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സാധനമാണ് ഇപ്പോൾ ഈ ഡ്രാഗൺ ഫ്രൂട്ട്. പിത്തായ പഴം എന്ന പേരിലും അറിയപ്പെടുന്ന ഡ്രാഗൺ ഫ്രൂട്ട് വൈറ്റമിനുകളുടെ കലവറയാണ്. കൊളസ്ട്രോൾ, സന്ധിവേദന, ആസ്മ, പ്രമേഹം തുടങ്ങിയ രോഗങ്ങളെ പ്രതിരോധിക്കുവാനുള്ള ശേഷിയുമുണ്ട്. രൂപഭംഗിയും അകത്ത് മാംസളഭാഗം പല നിറങ്ങളിലുമുള്ള ഡ്രാഗൺ ഫ്രൂട്ട് രുചിയിലും കേമനാണ്. 20 മുതൽ 25 വർഷം വരെ ആയുസ് പ്രതീക്ഷിക്കുന്ന ഡ്രാഗൺ ഫ്രൂട്ട് വർഷത്തിൽ ചുരുങ്ങിയത് 7 തവണ വിളവെടുപ്പ് നടത്താനും കഴിയും. വിപണിയിൽ ആവശ്യക്കാർ ഏറെയുള്ള ഡ്രാഗൺ ഫ്രൂട്ട് വാണിജ്യാടിസ്ഥാനത്തിൽ ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് മുസ്തഫ. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ രമണി രാജൻ, ബ്ലോക്ക് മെമ്പർ കെ കെ മണി, പഞ്ചായത്ത് അംഗങ്ങളായ ബീന രമേശ്, മൈമുന ഷബീർ, കൃഷി ഓഫീസർ കെ ബിന്ദു, കൃഷി അസിസ്റ്റന്റ് ഇ വി ബിബിൻ എന്നിവർ പങ്കെടുത്തു. TCV, എരുമപ്പെട്ടി.